ഹായ്, വെൽക്കം ടു ദ ആൻസൻസ്. നമുക്കിന്ന് സീസർ എന്ന് പറയുന്ന ഇടമണ്ണിൽ നിന്നും വന്ന രാഹുലിൻ്റെ ഡോഗിൻ്റെ കുറച്ച് വിശേഷങ്ങൾ കാണാം. അത് നമ്മുടെ ബേസിക് ഒബീഡിയൻസ് കഴിഞ്ഞു. അവരുടെ സാഹചര്യം എന്ന് വെച്ചാൽ അങ്കിളിന് സർജറി ആയിരുന്നു, ബൈപ്പാസിൻ്റെ ഹെർട്ടിൻ്റെ കംപ്ലയിൻറ്റിൻ്റെ ഒരു സർജറിയൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കുന്ന സമയമായിരുന്നു. അപ്പം പുള്ളിയുടെ കമ്പാനിയൻ ഡോഗാണ് ഇത്. പക്ഷേ ആൾ മേലത്ത് ചാടിക്കയറുന്ന ഒരു ദുശീലം ഭയങ്കരമായിട്ടുണ്ട്. അതേപോലെ ബേസിക് ഒബീഡിയൻസ് തീരെ ഇല്ല. അപ്പം അതിനെ നമ്മൾ കറക്റ്റ് ചെയ്തതിന് ശേഷം അവിടെ റിട്ടേൺ ചെയ്തപ്പോൾ ഉള്ള കുറച്ച് വിശേഷങ്ങൾ കാണാം. സെയിം, ഇതും ഒരു ക്രാഷ് കോഴ്സായിരുന്നു. നമുക്ക് 1 week ടൈമിനുള്ളിലാണ് നമ്മൾ ഈ ഇതിൻ്റെ ട്രെയിനിങ്ങും പൂർത്തിയാക്കിയത്. കാര്യം പുള്ളിക്ക് അതിനെ വിട്ട് പിരിഞ്ഞിരിക്കാനുള്ളൊരു വിഷമമുണ്ട്. അപ്പം ഹോസ്പിറ്റാലിറ്റിയുടെ ടൈമിലാണ് നമുക്ക് ട്രെയിനിങ്ങിന് ഏൽപ്പിക്കുകയുണ്ടായത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കയറാം. എൻ്റെ അടുത്ത് ഡീസൻ്റായിട്ട് നിൽക്കും. ആ ആങ്കിളിൻ്റെ അടുത്തിട്ട് പറഞ്ഞാൽ കളി അറിയാവുന്നതുകൊണ്ട് ആങ്കിളിൻ്റെ അടുത്ത് നമ്മൾ കളിക്കാൻ വേണ്ടിയിട്ട് വരുന്നത്. അപ്പോൾ അതിന് ഇൻഫോർമേറ്റ് ചെയ്യാതിരിക്കും. എപ്പോഴും നമ്മൾ ഇല്ലെങ്കിൽ പിന്നെ വിളിച്ച് കഴിഞ്ഞാലൊന്നും കേട്ടതിനെ അനുസരിക്കുന്നില്ല. നമ്മൾ ചെയ്തപ്പോൾ എൻ്റെ കൂടെ ചെയ്തപ്പോൾ ഉള്ള വീഡിയോ ഞാൻ മോനെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ കാണുകയും ചെയ്തത്. അപ്പം അതേപോലെ ബിഹേവിയർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആങ്കിൾ അങ്ങോട്ട് നോക്കിയിരുന്ന എന്തിനാ എന്നെ നോക്കിയെങ്കിലും ഞാൻ പറഞ്ഞത് എന്നെ മാത്രം നോക്കുക. അവന് ഐ കോണ്ടാക്ട് കൊടുക്കില്ലേ? നോ ടച്ച്, നോ ഐ കോണ്ടാക്ട്. അപ്പം പിന്നെ മഴ അല്ലേ? ഞാൻ പറയുമ്പോൾ കേൾക്കുന്നുണ്ടോ? അല്ല, ഇങ്ങോട്ട് നോക്കിക്കോ, ഇനി ഇങ്ങോട്ട് നോക്കിക്കോ. കറക്റ്റ് ഫുൾ കോണ്ടാക്ട് അവനെ മാത്രം നോക്കല്ലേ? ഇടയ്ക്ക് എന്നെ നോക്കുക. ശരി, എന്നെ നോക്കുക, അവനെ നോക്കുക, എന്നെ നോക്കുക, അവനെ നോക്കുക. അങ്ങനെ മാത്രമേ നോക്കൂ. ഫുൾ അവനെ മാത്രം നോക്കുമ്പോൾ അവന് കളിക്കാൻ ആ വീടിനടുത്തോട്ട് വരാൻ തോന്നും. അപ്പം പണ്ടൊക്കെ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന വെച്ചാൽ അതേപോലെ ദേഹത്ത് ചെയ്യാറോ അതൊക്കെ. ഏയ് ആക്കോ, സാധാരണ നമ്മൾ ഒരു മാസം കൊണ്ട് ചെയ്യേണ്ടുന്ന കാര്യം ക്രാഷായിട്ട് പെട്ടെന്ന് അങ്കിളിൻ്റെ ഇതുകൊണ്ട് പഠിപ്പിച്ച അവൻ പറഞ്ഞ് അങ്കിളിന് അതിന് പിന്നിരിക്കാൻ ഭയങ്കര വിഷമമാണ്. അങ്ങനെ നേരത്തെ ചെയ്തതാണ്. ഇപ്പം 10 ദിവസമല്ലേ ആയുള്ളൂ. സാധാരണ നമ്മളിത് റിപ്പീറ്റ് ചെയ്ത് പെർഫെക്റ്റ് ആക്കിയിട്ടേ സാധാരണ കൊടുക്കാറുള്ളൂ. അത് അവിടെ വന്ന് ചെയ്ത് നോക്കിയിട്ടേ കൊടുക്കാറുള്ളൂ. ഞാൻ ഇപ്പം ട്രാവൽ ചെയ്യാൻ പാടില്ലാത്തതുകൊണ്ടൊക്കെയാണ് ഇനി പോകണം. ഏതാണോ ആൻറ്റി? ആ സർജറി കഴിഞ്ഞിട്ട് അതാ തെറ്റിയിരിക്കുക. നമ്മുടെ കൈ പോകും. അതിലും ഇങ്ങനെ വിട് ഇട്ടാലും കുഴപ്പമില്ല. മറ്റേ ക്ലിപ്പ് ഉണങ്ങലൊക്കെ വെച്ച് വേണമെങ്കിൽ അത് ഇതാകുമ്പോൾ ഇച്ചിരി കൂടെ പിടിപ്പം നമുക്ക് കൂടുതലും. അപ്പൊ നമ്മുടെ ജാടി പാടത്തി കുറഞ്ഞിട്ട് തെറ്റി ഞങ്ങൾ ചെറുതായിട്ട് നാട്ടി കാണിക്കും. അപ്പോൾ നോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിക്കാം. ആ നോ എന്ന് പറഞ്ഞാലും എന്ത് പറഞ്ഞാലും നമ്മളിങ്ങനെ കണ്ണു പോകണം. നമ്മൾ ഈ എത്രത്തോളം നോക്കുന്നു, ആ ആയിക്കോണ്ടാക്ട് എത്രത്തോളം നോക്കുന്നു, നമ്മൾ അവൻ്റെ അടിയിലായിരിക്കും. അവൻ നമുക്ക് മേളിൽ വരുക, അവൻ്റെ എനർജി ലെവല് നമ്മളെ കണ്ടും വിടുക. അപ്പോൾ അവനെ നമ്മളെ വെക്കാൻ തോന്നി, അല്ലെങ്കിൽ അവൻ തോന്നുന്നിടത്ത് അവിടെ ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാന്ന് പറഞ്ഞിട്ട് നമ്മളെ വിളിച്ചുകൊണ്ട് അവനായിരിക്കും പോകുന്നത്. നമ്മുടെ മുമ്പേ ഒക്കെ വരും നടക്കും. അതേസമയത്ത് അല്ലാതെ നമ്മൾ വലിയ മൈൻഡ് കൊടുക്കാതെ അവനതിൻ്റെ പുറകിൽ തന്നെ വന്നു.